വീണ്ടും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു പുതിയൊരു ചാലഞ്ചുമായിട്ടാണ് ഞങ്ങൾ മുന്നേ വന്നിരിക്കുന്നത്. പുതിയ ചാലഞ്ച് അല്ല, എങ്ങനെ പണി കൊടുക്കാന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോ പ്രാവശ്യം വരുന്നത്. അപ്പം ഞങ്ങളിന്ന് ഞങ്ങളുടെ പാർക്കിലാണ് ഇരിക്കുന്നത് ആസ് യൂഷ്വൽ. അപ്പം ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് പറയാം, ചാലഞ്ച് എന്നല്ല ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാന്ന് പറയാം. ഇതെന്ന് വെച്ചാൽ സ്റ്റോറി ഫ്രെയിമിംഗ് ചാലഞ്ച് ആണ്, കഥ പറയൽ ചാലഞ്ച്. ആ കഥ പറയും, പക്ഷെ എളുപ്പമുള്ള കഥ പറച്ചിലല്ല. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, കുറെ വാക്കുകൾ. ഒരു മിനിറ്റിനകത്താണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ഒരു മിനിറ്റ് കഥ പറയണം. അപ്പം അച്ഛനാണ് കഥ പറയുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോ 10 സെക്കൻഡോ 20 സെക്കൻഡോ കൂടുമ്പോൾ ഓരോ വാക്ക്, എനിക്ക് തോന്നുന്ന വാക്ക് ഞാൻ പറയും. ഒരു ബന്ധമില്ലാത്ത വാക്കുകളായിരിക്കും ഇതെല്ലാം. ഓക്കെ, അപ്പം കഥ അച്ഛന് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് വാക്ക് വെച്ച് കഥ സ്റ്റാർട്ട് ചെയ്യും. ആ ആള് ഒരു 10 ആ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ അടുത്തൊരു വാക്ക് കൊടുക്കും. ആ വാക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കഥ മുന്നോട്ട് കൊണ്ടുപോവാന്നാണ്. അല്ലേ, എന്താ ടൈം ഒക്കെ ഇങ്ങനെ കുറെ കൺസ്യൂം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആള് തോറ്റു. ഓക്കെ, അപ്പൊ ഈ ഒരു മിനിറ്റ് ആ ഈ ഊ എന്നൊന്നും വെക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നോ സമയം, അത് തന്നെ ചുരുക്കം പറഞ്ഞ ആലോചിക്കാൻ സമയമേ ഇല്ല. ചറഫറ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ കഥയൊക്കെ പ്രസന്റ് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എന്താ വിജയികൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ ചാലഞ്ചിലോട്ട് പോയാലോ. ഇപ്പം ഞങ്ങൾ സ്റ്റോപ്പ് വാച്ചിൽ ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം സെറ്റ് ചെയ്ത് 1 മിനിറ്റ് ആണ് ടൈമർ വരുന്നത്. അപ്പൊ ആ നമ്മൾ ഓൺ ചെയ്ത് തോന്നുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന ടൈം അനുസരിച്ച് നമ്മൾ വാക്കുകൾ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ആദ്യം ആരാ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുക അല്ലെ, അതായിരിക്കും ഒരു രസം. അപ്പം ടൈമർ 1 മിനിറ്റ് സെറ്റ് ചെയ്തേക്കുവാണ്. ഞാനിങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഓൾറെഡി ഇറ്റ് ഈസ് ഇൻ മൈ കൈ. ഓക്കെ, അപ്പൊ നമ്മൾ 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് വാക്ക് നോക്കട്ടെ. ഓക്കെ, 1 മിനിറ്റ് സ്റ്റാർട്ട് ആവുന്നതും വേർഡ് തരുന്ന എനിക്ക് ചെറപറാന്ന് പറഞ്ഞോണം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ അലാം അടി. ഓക്കെ, സോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. 1 മിനിറ്റ് നമ്മൾ ടൈമർ ഓൺ ചെയ്യുന്നു. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെല്ലോ യെല്ലോ. ഓക്കെ, ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം അപ്പുറത്തെ വീട്ടില് ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താണ് കാര്യം എന്നൊന്ന് അറിയാനായിട്ട് ഞാൻ വെളിയിലേക്ക് നോക്കിയപ്പോഴുണ്ട് ഒരു മഞ്ഞ കളറുള്ള കാറ് പുറത്ത് കിടക്കുന്നു. പക്ഷെ ആരുടെ ഈ മഞ്ഞ കളറുള്ള കാർ അവിടെ രാത്രിയിൽ ആരും വന്നില്ല, പിന്നെ എന്താ പെട്ടെന്ന്? അത് നല്ലൊരു കാറ്. അപ്പഴാ നോക്കിപ്പോഴുണ്ട് ആ കാറിന് അടുത്തുകൂടെ പൂച്ച പോകുന്നു. നല്ല വെളുത്ത് നല്ല നല്ല ഭംഗിയുള്ള ഒരു പൂച്ച. അപ്പൊ ഈ പൂച്ചയും ഈ കാറും ഒക്കെ എന്താ എവിടുന്ന വന്നു? അപ്പോഴുണ്ട് അതിന്റെ അപ്പുറത്ത് ഒരു പച്ചക്കറിക്കാരൻ പൊട്ടറ്റോ വേണോ പൊട്ടറ്റോ വേണോ എന്ന് പറഞ്ഞോണ്ട് പോകുന്നു. അപ്പൊ ഞാൻ ഓർത്ത് പൊട്ടറ്റോ എന്താ? അപ്പോഴുണ്ട് ആ പൊട്ടറ്റോടെ കച്ചവടക്കാരൻ പോകുന്ന തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു KSRTC ബസ് അവിടെ ഇടിച്ചു കിടക്കുന്നു. അപ്പൊ ഞാൻ ചുമ്മാതല്ല, രാവിലെ ഭയങ്കര സൗണ്ട് കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡ്. അപ്പൊ തന്നെ ഞാൻ ബെഡിന്ന് രാവിലെ, അപ്പൊ ഞാൻ ഓർത്തിനി ഞാൻ ഇനി പെട്ടെന്ന് സ്വപ്നം കണ്ടോണ്ട് പെട്ടെന്ന് ഞാൻ ബെഡിന്ന് എഴുന്നേറ്റു. അപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഈ സംഭവം ഒക്കെ ഓർക്കും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നമാണ് ഞാൻ കണ്ടത്. കഥ സൂപ്പറായിട്ട് കൊണ്ടുപോയി കേട്ടോ. അവസാനം ബെഡിൽ കൊണ്ടുവന്ന സ്വപ്നം എന്ന് പറഞ്ഞ ടെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ആ പറട്ടെ, അടുത്തത്. നീ ടൈമർ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് പിടിച്ചോളാം. 1 മിനിറ്റ് ഓൺ ചെയ്യാ, പറഞ്ഞോ പറഞ്ഞോ. അടുത്തത് ഹോട്ടൽ. ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പൊ ഞാൻ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചു. അവരെ വിളിച്ചപ്പോഴത്തേന് അവരോട് ആദ്യം ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചേ. മലയാളത്തിൽ സംസാരിച്ചപ്പോഴത്തേന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ബീച്ച് ഐറ്റംസ് ആണ് ഞങ്ങൾക്ക് കൂടുതൽ സ്പെഷ്യൽ, അതായത് ബീച്ചിലുള്ള സീ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബീച്ചിലൊക്കെ ഫ്രഷ് ആയിട്ട് അവർ വറുത്ത് തരും, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പം ഞാൻ ഓർത്തുന്ന ഒരു കാര്യം ചെയ്യാം, അവിടെ ലൈവ് കൗണ്ടർ ഉണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് ബെഞ്ചിലിരുന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ, ഞാൻ 5 മിനിറ്റിനകത്ത് അങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പം തൊട്ടപ്പുറത്തെ ബിൽഡിംഗിലാണ് ഈ റെസ്റ്റോറന്റ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അവരുടെ ബെഞ്ചിലിരുന്ന് ഈ സീ ഫുഡ് ഐറ്റം ഓർഡർ ചെയ്തു. ആ ബിൽഡിംഗിൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിപ്പോണ്ട് പരിചയമുള്ള ഒരു റെഡ് കാറ്, എന്റെ ഒരു കൂട്ടുകാരനുള്ള ഒരു കാറാണ്. ഞാൻ പെട്ടെന്ന് ഞാൻ വണ്ടി കണ്ടോണ്ട് അകത്തിരുന്നോണ്ട് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ച് നീ എവിടെയാടാന്ന് അന്വേഷിച്ച സമയത്ത് അവൻ പറഞ്ഞു അവന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ആ ചുമന്ന കാറ് ഞാൻ കണ്ടു എന്ന് തോന്നുന്നു. അപ്പം അവൻ പറഞ്ഞു
അഞ്ചു വാക്ക് കഴിഞ്ഞു. നല്ല രസമുണ്ട് കേക്ക് കഴിക്കാനായിട്ട്. അഞ്ചു വാക്ക് വന്നില്ലേ, ഞാൻ ഓർക്കൊരു അടുത്ത വാക്ക് എന്താ വരാത്ത, അടുത്ത വാക്ക് എന്താ വരാത്ത. നമ്മളൊക്കെ കണ്ടുപിടിക്കുക സിറ്റുവേഷൻ ബിൽഡപ്പ് ചെയ്യാന്. അപ്പൊ അടുത്ത സെറ്റ് ഞാൻ കൊടുക്കാം. റെഡി ആയിരുന്നോ? ഇനി ഇറ്റ് ഇസ് ഗെറ്റിംഗ് ടഫർ. ഓക്കെ, അപ്പൊ 1 മിനിറ്റ് സെറ്റ് ആക്കുന്നു. മരുഭൂമി. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം, അതായത് നമ്മുടെ ദുബായിൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ വന്നപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ രാവിലെ നമുക്ക് ഇവിടെ ഡെസേർട്ട് പോകണം, വെള്ളിയാഴ്ച അപ്പൊ ഡെസേർട്ട് പോകണമെന്ന് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിരുന്നു. വെള്ളം അപ്പോഴാണ് ഓർത്ത്, നമ്മൾ ഡെസേർട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവിടെ കടയൊന്നുമില്ല. അപ്പം രാവിലെ ഞാൻ പിന്നെ ഇന്നലെ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന് ചൂടാണല്ലോ, അപ്പൊ തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി രാവിലെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് മനസ്സിലായത് വെച്ചില്ല എന്നുള്ള കാര്യം. അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഓർത്തു വെള്ളം വെച്ചില്ല, അപ്പൊ അത് പോട്ടെ. പിന്നെ ഞാൻ ഓർത്ത് ഇനി കൊട, അപ്പൊ നല്ല ചൂടായിരിക്കും, അപ്പൊ എന്തായാലും കുട എടുക്കാൻ വിചാരിച്ച് കുട എടുത്തു. മഞ്ഞ് അപ്പോഴാണ് അതുവഴി പോയപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ നല്ല മരുഭൂമിയാണെങ്കിൽ നല്ല മഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് അവിടെ. അപ്പോഴാണ് മനസ്സിലായത് എന്റെ ദൈവമേ. അപ്പോഴാണ് അതുവഴി പോയത്. അപ്പൊ അപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് അവിടെ ഡെസേർട്ട് സഫാരി ആയിട്ട് നമ്മുടെ ഒട്ടകത്ത് കയറണം എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് അവിടെ പാക്കേജ് ഉണ്ട്, അതാണ്. അയ്യോ, ഇത് കളക്കറി കേട്ടോ. ഞാൻ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ വെള്ളം എന്ന് പറയുമ്പോഴത്തേ ആ വെള്ളം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് ആലോചിക്കാൻ ചിന്തിക്കാൻ ടൈം ആട്ടോ, ആലോചിക്കാനുള്ള സമയം കൂടി ഞാൻ ആലോചിക്കുന്നത്. ഇനി അടുത്ത് എനിക്ക് തരൂ, എനിക്ക് ടൈമർ കാണിച്ചു, കാരണം എനിക്ക് പെട്ടെന്ന് അറിയത്തില്ല. ആ ഓക്കെ, കാണത്തില്ല. അല്ല, അതിങ്ങനെ തിരിച്ചു നോക്കിയാൽ മതി ഇടയ്ക്ക്. ഓക്കെ, വാക്ക് തരൂ. പറയുവാണേ, ഫോട്ടോ. എനിക്ക് ജോലി സ്ഥലത്ത് ഞാൻ ഇരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഫോട്ടോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞേ. അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി തൊട്ടടുത്ത് സ്റ്റുഡിയോകളൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് പള്ളിയിൽ ഉള്ള എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചു. അവൾ വിളിച്ചിട്ട് പറഞ്ഞു വെറുതെ കാര്യം അറിയാൻ വേണ്ടി ചുമ്മാ വിളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഫോട്ടോ എടുക്കണം, അപ്പൊ ഇവിടെ അടുത്താണ് സ്റ്റുഡിയോ ഇല്ല, എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. അപ്പൊ അവള് പറഞ്ഞെടി ഞാനിപ്പം എന്തായാലും തൽക്കാലം ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് അവളുടെ ഫോണിലോട്ട് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക, അവള് ഫോട്ടോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവള് സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരാം, എന്നിട്ട് അത് അയച്ചു കൊടുത്താലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓർത്ത് ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വീട്ടിൽ നിന്ന് കോള് വരിക, വീട്ടിൽ കരിഞ്ഞ മണം അടിക്കുന്നു, എന്താ നീ നോക്കിയപ്പോൾ തേപ്പ് പെട്ട് ഞാൻ ഓഫാക്കാൻ മറന്നു, രാവിലെ ഡ്രസ്സ് തേച്ചിട്ടേ. അയ്യോ, അതിനെ ഹസ്ബൻഡ് വിളിച്ച് ഭയങ്കര വഴുക്ക് ബഹളമായിരുന്നു. അപ്പം ഇത് പറഞ്ഞോണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായേ. ഞാൻ പുള്ളി ഒരു കാൻഡിൽ കത്തിച്ച് സൈഡിൽ വെച്ചതാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ കരിഞ്ഞൊരു മണം വരുന്നത്. അപ്പൊ പുള്ളി വിചാരിച്ചു കാൻഡിലായി നമ്മുടെ അടുത്ത കളി. നമ്മൾ ഇമാജിനേഷനിൽ ഇങ്ങനെ പറന്ന് ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇടക്കിടയ്ക്ക് കഥ വന്നത്. അടുത്തത് വരുന്നു. ഓക്കെ, തുടങ്ങുവാണ്. മഴ. രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് കഴിഞ്ഞ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ നമ്മൾ ഈ ജൂൺ ജൂലൈ മാസം ഭയങ്കര മഴയാണല്ലോ. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴുണ്ട് നല്ല മഴ രാവിലെ. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒന്നാമത് പച്ചമുളക്, സ്കൂളിൽ പോകാൻ മടിയാണ്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് രാവിലെ പോയിട്ട് കട പോയി പച്ചമുളക് മേടിക്കാനായിട്ട്. അപ്പൊ ഓർത്ത് ഒന്നാമത് മഴയാ, പിന്നെ എങ്ങനെ ഈ പച്ചമുളക് മേടിക്കാനായിട്ട്. അപ്പൊ കുടയും ഇല്ല, കുട തപ്പടം. അപ്പം പിന്നെ അമ്മ പറഞ്ഞ കാര്യം ചെയ്യും, പച്ചമുളക് കുറച്ചിരിപ്പുണ്ട്, മരുന്ന് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് മരുന്ന് മേടിക്കണം, പച്ചമുളക് മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മരുന്ന് അമ്മ കുറച്ച് പൈസയും തന്നു, ഐസ്ക്രീം. അങ്ങനെ പിന്നെ പൈസ തന്നത് കുറച്ച് പച്ചമുളക് ഇത് മേടിച്ചു, അതിന് കൂടുതൽ ബാക്കി വരുന്ന പൈസ ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം ചോക്കോബാർ മേടിച്ചു, ചോക്കോബാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ ഒന്നാമത് മഴ കൊണ്ടിട്ട് പനി പിടിച്ചിരിക്കുകയായിരുന്നു, മൂക്കൊലിപ്പുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇതെല്ലാം ഒന്നാമതേ നമ്മൾ മഴയുക, പിന്നെ ഒന്നാമതെ മൂക്കൊലിപ്പ് കൊണ്ടുവന്ന ട്വിസ്റ്റ് നല്ല രസമുണ്ട്, ഭയങ്കര ഇമാജിനേഷൻ ആണ്. ഇതൊക്കെ തലക്കകത്തുനിന്നാണോ വരുന്നത്? എന്റെ കൂടെ അല്ലേ താമസിക്കുന്നത്? ഇമാജിനേഷൻ വന്നിട്ട് അടിപൊളി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു ട്വിസ്റ്റ്. ഞാൻ ഒരു ബന്ധമില്ലാത്ത വാക്കുകളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ടീച്ചർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ എന്റെ സയൻസ് ടീച്ചർ ആയിരുന്നു. സയൻസ് ടീച്ചറെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചറപറാന്ന്, എനിക്ക് സയൻസ് പഠിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടവും. അപ്പം സയൻസ് ടീച്ചറിനെ ഞാൻ പഠിച്ച സമയത്തും ഇഷ്ടമായിരുന്നു, അതിനുശേഷം ഞാൻ നാളെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയപ്പം മിസ്സിനെ കണ്ടായിരുന്നു. അപ്പൊ മിസ്സിനോട് ഞാൻ ചോദിച്ചു എങ്ങനെ വന്നേ. അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു ബസ്സിലാ വന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കണ്ട മാം, നമുക്ക് തിരിച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് കാറുണ്ട്, നമുക്ക് തിരിച്ചൊന്നിച്ച് പോവാന്ന് പറഞ്ഞു.
അങ്ങനെ ഞാനും മിസ്സായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് പുള്ളിക്കാരി ഭയങ്കര ക്രിക്കറ്റ് ഫാനാന്നേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മിസ് ഇങ്ങനെ സച്ചിനെ പറ്റിയും ഗാംഗുലിയെ പറ്റിയും പിന്നെന്താ ഓരോ ആൾക്കാരെ പറ്റിയും ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്കാണ് ഇവരാരാന്ന് പോലും അറിയത്തില്ല. ഞാനൊരുമാതിരി പടക്കം പൊട്ടിയ അവസ്ഥയിൽ എനിക്കാണ്. അപ്പൊ പിന്നെ മിസ് പറയുമ്പോ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനും അതുപോലെ കൊറേ പടക്കം അങ്ങ് പൊട്ടിച്ചു, കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് മൊബൈലിൽ ഒരു കോള് വരുന്നത്. മൊബൈലിൽ കോള് വന്നു, അതെന്റെ ഹസ്ബൻഡ് ആയിരുന്നു ഭാഗ്യത്തിന്. ഞാൻ പെട്ടെന്ന് ആണോ ആ ഞാൻ വരുവാ മിസ്സേ, ഞാൻ എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്, എനിക്ക് പോണമെന്ന് പറഞ്ഞു. ദൈവമേ എന്റെ സയൻസ് ടീച്ചർ എങ്ങാനും ഇത് കാണുവാണെങ്കിൽ ഒന്നും വിചാരിക്കുക. ഭയങ്കര ഇതിന്റെ അകത്ത് നിറച്ച ബുദ്ധി അശു. ഓക്കെ, അടുത്തത് ഞാൻ പറയാം. തുടങ്ങി. മല, മൗണ്ടൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മള് ഈ മൗണ്ടൻ കയറണം എന്നുള്ളത്. മീൻസ് നമ്മള് അറിയില്ല, ട്രക്കിംഗ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എൻസിസി പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ദൂരമാണ്, രണ്ടു മൂന്ന് ആഴ്ചയൊക്കെ മാറി നിൽക്കണം. അപ്പൊ നമ്മളീ പോകുമ്പോൾ നമ്മളെല്ലാ ചെയറും നമ്മള് ഡ്രസ്സും എല്ലാം വേണം കൊണ്ടുപോകാനായിട്ട്. കാരണം അവിടെ ഒരു ക്യാമ്പ് ഫയർ പോലെ അവിടെ ക്യാമ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അപ്പോഴാണ് ഞാൻ ഓർത്തത്, അപ്പോഴാണ് വന്നത് ഷാമ്പു. കഴിഞ്ഞ പ്രശ്നമാണ് പോയപ്പോ ഷാമ്പു ഞാൻ അവിടെ വെച്ച് മറന്നുപോയി, ഷാമ്പു എടുക്കാൻ മറന്നുപോയി. അങ്ങനെ മുട്ട അങ്ങനെയാണ് ഞാൻ ഷാമ്പു എടുത്തത്. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് സാധനം ഉണ്ടാക്കാൻ മുട്ടയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഫുഡ് ഉണ്ടാക്കണല്ലോ, അപ്പം മുട്ട എടുത്തില്ല. ആ കൂട്ടത്തിൽ തന്നെയാണ് ഓർത്തത് സ്റ്റാർ. അന്ന് ക്രിസ്മസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ സ്റ്റാർ ഒക്കെ തൂക്കിയായിരുന്നു, ക്രിസ്മസ് ട്രീയും അതൊക്കെ. ഞങ്ങൾ മൗണ്ടന്റെ മുകളിൽ കയറിയിട്ട് ചെറിയ ജസ്റ്റ് ഒരു ഒരു ക്യാമ്പ് ഫയർ പോലെ ഒക്കെ ചെയ്തിട്ട് കുളിക്കാറില്ലാത്തോണ്ട് പിന്നെ അത് എടുക്കണ്ടല്ലോ എന്നാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. എനിക്ക് തരാതെ സ്നേഹം കൊണ്ട് അടുത്തത് പോരട്ടെ, ഓൺ ചെയ്യുവാണ്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് മഴ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. മഴക്കാലത്താകുമ്പോ എന്താ ഈ മഴ നനഞ്ഞ് വീട്ടിൽ വരിക, കുട എടുത്തിട്ട് കുട നിവർത്താതെ നടക്കുക, ഇതൊക്കെ ഭയങ്കര കാര്യം. പ്രത്യേകിച്ച് നമ്മള് ക്ലാസ്സിൽ ക്ലാസ് റൂമിൽ ഇരുന്നോണ്ട് ഈ മഴ പെയ്യുമ്പോൾ നമ്മള് പുറത്തോട്ട് നോക്കി ഇങ്ങനെ സ്വപ്നം കാണത്തില്ലേ. മിസ്സുമാർ അപ്പോഴത്തേനെ പൊക്കും, രേഷ്മ എന്താ ഈ നോക്കുന്നേ എന്നുള്ള രീതിയിൽ. പിന്നെ ബലൂൺ, അത് വലിയ മഴ സമയത്ത് ഏറ്റവും അടിപൊളി സംഭവമാണ്. ഈ മഴയത്ത് നമ്മൾ ബലൂൺ കൊണ്ടുവന്നിട്ട് എന്താ ബലൂണിലോട്ട് ചറപറ 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 എന്നൊക്കെ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ, അതും ഭയങ്കര ഇഷ്ടം. പിന്നെ ഏറ്റവും രസമാണ് മഴയത്ത് തേൻ മുട്ടായി വായിലിട്ട് ചവച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. എന്റെ അമ്മോ, പുറത്ത് മഴയും അകത്ത് മധുരവും അടിപൊളി സൂപ്പറാ. പിന്നെ ഈ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ മഴ സമയത്ത് റോഡ് മൊത്തം കുത്തി പൊളിച്ച് വെള്ളവും കൂടി, കുളമാണോ റോഡാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല, അങ്ങനത്തെ രീതിയാണല്ലോ. അതുകൊണ്ട് മഴ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പ്രത്യേകിച്ച് റോഡിൽ കൂടെ നടക്കാൻ. ഇത് കണ്ടിട്ട് ഏതെങ്കിലും സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ആരെങ്കിലും കാണുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, ഞങ്ങൾ ഏത് സമയത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ലാസ്റ്റ് സംഭവമാണ്, ലാസ്റ്റ് ഇത് കൊടുക്കാൻ പോകും. ഇതിലെന്തെങ്കിലും ലാസ്റ്റ് ഓക്കെ, ഇതിലെന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഓക്കെ, തുടങ്ങി. മൗത്ത് വാഷ് എപ്പോഴും ഞാൻ എപ്പോഴും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മീനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ ഒരു സ്മെൽ അടിക്കുമല്ലോ. അപ്പോഴാണെന്നുവെച്ചാൽ ഈ ഇതിന്റെ കൂടെ പെപ്പറിന്റെ ഒരു ടേസ്റ്റും, പിന്നെ മീൻ നമ്മൾ പെപ്പറൊക്കെ നമ്മൾ ഇടുമല്ലോ, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ. നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പിന്നെ ഭയങ്കര കയ്യിലൊക്കെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ അപ്പോഴാണ് ഓർത്തത് രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് രാവിലെ ഞാൻ വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നാമത് മഴയുവാ രാവിലെ, അപ്പൊ രാവിലെ ഇപ്പൊ വൈകിട്ട് ചെന്നു കഴിയുമ്പോൾ ഭാര്യനെ ഓടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്ത് എന്ത് ചെയ്യും. അപ്പോഴാണ് ഓർത്തത് ബെഡ്ഷീറ്റ് മാത്രമല്ല സിസറും. ഇന്നലെ ഞങ്ങൾ വെളിയിൽ എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പേപ്പർ എന്തോ മുറിക്കാനായിട്ട് ഞാൻ സിസർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ വെളി വെച്ചു. അപ്പോഴാണ് മേലോട്ട് നോക്കുമ്പോൾ എയ്റോപ്ലെയിൻ പോകുന്നു എംബ്രൈറ്റ്സിന്റെ. അപ്പൊ ഞാൻ ദൈവമേ ഈ ലോക്ക്ഡൌൺ ഒക്കെ മാറ്റി ഇപ്പൊ എയർപോർട്ട് എല്ലാം ഓപ്പൺ ആക്കി വണ്ടിയൊക്കെ പോവാൻ തുടങ്ങിയോ, അത് എംബ്രൈറ്റ്സിന്റെ വരെ കുട്ടി പഠിച്ചു വരുന്നു കേട്ടോ. എന്താ മൗത്ത് വാഷ്, പെപ്പറിന്റെ ഫ്ലേവറിലിട്ട മൗത്ത് വാഷ്, ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നോ? പിന്നെ ബെഡ്ഷീറ്റ് പുറത്തിട്ട് അതും പോരാത്തിന് സിസറും കൊണ്ട് ഇങ്ങനെ ഹാങ്ങറെ തൂക്കിയിട്ടേ ഇതൊക്കെ പറ്റും. ഓക്കെ, ലാസ്റ്റ് പോരട്ടെ.
ലാസ്റ്റ് പോരട്ടെ എന്റേത് ഓൾറെഡി തീർന്നു ഇല്ല തീർന്നിട്ടില്ല ഓക്കെ പറയട്ടെ പപ്പടം സദ്യക്ക് പപ്പടവും കൂടെ ആ ചോറിലിട്ടിങ്ങനെ പൊടിച്ച് തിന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എന്റെ മജ്ജ പിന്നെ ചുറ്റുള്ളത് ഒന്നും കാണില്ല പപ്പടം ഒഴിച്ചു പപ്പടം ഒരു സദ്യയോ ചോറോ ഉണ്ടെങ്കിൽ പപ്പടം ഇല്ലാതെ നമുക്ക് വേറൊന്നും പറ്റത്തില്ല പിന്നെ അതിന്റെ കൂടെ കുറച്ച് ചാമ്പയ്ക്കും അച്ചാറും കൂടെ ഉണ്ടെങ്കിലേ എന്റെ പൊന്നു പറഞ്ഞപ്പോഴേ വായിന്ന് വെള്ളം ഓടുന്നു അച്ചൂട് ചോറിലോട്ട് പപ്പടവും ഈ ചാമ്പയ്ക്കും കൂടെ കുഴച്ചങ്ങോട് കഴിക്കണം അപ്പൊ ഈ അച്ചാറിന്റെ എണ്ണ അതിലിങ്ങനെ ഒലിച്ചിറങ്ങത്തില്ല എന്റെ പൊന്നു അതൊക്കെ എന്തൊരു ഫീലാന്നറിയോ പറയാനേ പറ്റത്തില്ല ഇതൊരു നല്ല അത് പ്രത്യേകിച്ച് ചില സമയത്ത് ട്രെയിനിൽ ഇന്ത്യൻ റെയിൽവേ ട്രെയിനിലൊക്കെ ഇതുപോലെ നല്ല ചോറ് കിട്ടുന്നുണ്ട് ചോറും പപ്പടവും അതിന്റെ കൂടെ ചാമ്പയ്ക്ക അച്ചാറും ഒക്കെ അതൊക്കെ മേടിച്ചങ്ങോട് കഴിക്കണം എന്തൊരു ഫീലാന്നറിയാവോ അടിപൊളിയായിരിക്കും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ ഇതല്ല ഏറ്റവും രസം നമ്മള് കാറില് ഒരു ഇലയിൽ ഇത് പൊതിഞ്ഞിട്ട് കാറിന്റെ അകത്ത് ഇരുന്ന് നമുക്ക് വിശക്കുമ്പോ ടൂറ് പോകുമ്പോ പൊളിച്ചങ്ങട് തിന്നുമ്പോ ഉള്ള സുഖം ഉണ്ടല്ലോ മച്ചാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഞാൻ തന്നെ നല്ലൊരു പ്രൊമോഷൻ അല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ കൊണ്ട് ഹാറ്റ്സ് ഓഫ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ടെല്ലിംഗ് ഞാൻ ഓർത്ത് അച്ചസിന് എന്തോ ഒരു ബന്ധം ഇല്ലാതെ മിക്കവാറും ആ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.